നമസ്കാരം. സിനിമകളുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യം, സാമൂഹ്യ പ്രാധാന്യം ഒന്നുമില്ലെങ്കിലും ഇപ്പോൾ ഈ കലാരൂപങ്ങളൊക്കെ തന്നെ, സിനിമയും അതുപോലുള്ള ആ ഒരു ജനകീയ മാധ്യമമൊക്കെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ ചേരിയിലേക്ക്, രാഷ്ട്രീയ ധാരയിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവം നമുക്കൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നടി രേഖയെ എല്ലാവർക്കും അറിയാം. ഒരുപാട് മലയാള സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ എത്രയോ നിരവധി സിനിമകൾ തമിഴിൽ, കന്നഡയിൽ, തെലുങ്കിലൊക്കെ അഭിനയിച്ച വളരെ സീനിയറായ ഒരു അഭിനേത്രിയാണ് രേഖ. നമ്മുടെ എയ് ഓട്ടോ എന്ന മോഹൻലാൽ ചിത്രത്തിലെ നായിക രേഖ. 28-30 വർഷമായി രേഖ മലയാള ചലച്ചിത്ര രംഗത്തും അതുപോലെ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തും നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇപ്പോഴും അമ്മവേഷങ്ങളിലൊക്കെ അവർ നമ്മുടെ ഇടയിൽ, നമ്മുടെ മലയാള സിനിമയിൽ സജീവമാണ്. ഈ രേഖയോട് നമ്മുടെ ഉലകനായകൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കമൽഹാസൻ ചെയ്ത ഒരു തെറ്റ് എന്ന് അവർ വിശേഷിപ്പിക്കുന്നു. ഒരു വേള കമൽഹാസന് അതൊന്നും തെറ്റല്ലായിരിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിരവധി അനവധി പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. വാണി ഗണപതി മുതൽ ഇങ്ങോട്ട് ഗൗതമി, അതുപോലെ അദ്ദേഹം വിവാഹം കഴിച്ചും അല്ലാതെയുമൊക്കെ നിരവധി സ്ത്രീകളുമായി ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണെന്നാണ് സിനിമാ ഗോസിപ്പ് കോളങ്ങളൊക്കെ പറയുന്നത്. നമുക്ക് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. നമ്മൾ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലേക്കോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്കോ ഒന്നും നമ്മൾ കടക്കുന്നില്ല. അദ്ദേഹം ഒരു അഭിനേതാവാണ്, ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ആക്ടറാണ്, നന്നായി അഭിനയിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അഭിനയത്തെയൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. ഇതിപ്പോൾ കന്നഡ ഫ്രഷ് ന്യൂസ് എന്ന് പറയുന്ന ഒരു സൈറ്റ്, അതിൽ വന്ന ഒരു വാർത്തയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. തമിഴ് മലയാളം സിനിമകളിൽ നായിക നടിയായി 28 വർഷമായി സിനിമകളിൽ സജീവമായി നിലകൊള്ളുന്ന ഈ നടി പുന്നകൈമനൻ എന്ന ചിത്രത്തിൽ കമൽഹാസനൊപ്പം നായികയായി രേഖയാണ് അഭിനയിച്ചത്. ആ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിന് ഇടയിലുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് അവർ പറയുന്നു. ചിത്രം സംവിധാനം ചെയ്തത് തമിഴിലെ പ്രശസ്ത സംവിധായകൻ കെ ബാലചന്ദ്രൻ, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം ആയിരുന്നു. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ റേറ്റിംഗ് കമൽഹാസനും അതുപോലെ തന്നെ രേഖയുമായൊരു രംഗമുണ്ടായിരുന്നു. അത് 16 വയസ്സായിരുന്നു ഈ ആ സമയത്ത് രേഖയ്ക്കുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരു ചുംബനരംഗം, ഒരു ഗാഠമായൊരു ചുംബനരംഗമുണ്ടായിരുന്നു. പക്ഷേ അത് രേഖയുടെ അനുമതിയോടെ, അതായത് അശ്ലീലം കലർന്ന ഒരു ചുംബനമല്ല എന്ന് പറയുമ്പോഴും രേഖയുടെ അനുമതിയില്ലാതെ ഈ ചുംബനരംഗം അതേപടി തന്നെ കമൽ അവിടെ ക്യാമറയ്ക്ക് മുന്നിൽ ചെയ്തു എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതൊരു പരാതിയായിട്ട് അവർ പറയുന്നില്ല. എങ്കിൽ പോലും ഒരു 16 വയസ്സുള്ള പെൺകുട്ടിയുടെ അനുമതിയില്ലാതെ, അല്ലെങ്കിൽ സംവിധായകൻ്റെ ആ ഒരു അനുമതിയും മറ്റു കാര്യങ്ങളും ഒന്നുമില്ലാതെ ഈ രീതിയിൽ ഒരു രംഗത്ത് അഭിനയിച്ചത് അന്ന് ചെയ്തത് ശരിയായില്ല എന്ന ഒരു രീതിയിലേക്ക്, അത്തരത്തിലാണ് അവർ ഈ ഒരു കാര്യം ഉന്നയിച്ചിരിക്കുന്നത്. അശ്ലീലം കലർന്ന ആയിരുന്നില്ല രംഗം, അത്യാവശ്യമായിരുന്നു. എന്നാൽ വളരെ ചെറിയ പ്രായമായതിനാൽ തനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും സംവിധായകനും കമൽഹാസനും ഈ രംഗം പ്ലാൻ ചെയ്തെങ്കിലും അക്കാര്യം മറച്ചുവെച്ചു. കെ ബാലചന്ദ്രനെയും പറയുന്നുണ്ട്, സംവിധായകൻ അറിയാതെയല്ല കേട്ടോ, അറിഞ്ഞുകൊണ്ടാണ് ഇവരിൽ നിന്ന് മറച്ചുവെച്ചാണ് ഇവരെ അങ്ങനെ ചുംബിച്ചത് എന്ന് പറയുന്നു. കമൽ കണ്ണുകളടച്ചു, ഞാൻ പറഞ്ഞത് മാത്രം ഓർമ്മയ്ക്ക് എന്ന സംവിധായകൻ കമൽഹാസൻ, അതുപോലെ തന്നെ അനുഭവം ഞെട്ടിക്കുന്ന അനുഭവമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് സിനിമ കണ്ടപ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലായത്. കെ ബാലചന്ദ്രൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഷൂട്ടിംഗ് സമയത്തുണ്ടായിരുന്ന അന്നുണ്ടായിരുന്ന യൂണിറ്റ് അംഗങ്ങൾക്കും കമൽഹാസനുമൊക്കെ ഇത് അറിയാമായിരുന്നു. അതേതായാലും അഭിനയമായാലും എന്തായാലും ഒരു സ്ത്രീയുടെ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ അനുവാദം വാങ്ങാതെ, ആ കുട്ടിയോട് സീൻ പറഞ്ഞു കൊടുക്കാതെ ഇത്തരത്തിൽ ഒരു ലിപ്ലോക്ക് രംഗം ചിത്രീകരിച്ചത് ശരിയായില്ല എന്നൊരു ധ്വനിയിലേക്കാണ് രേഖ വരുന്നത്. ഇപ്പോൾ മക്കൾ നീതിമയം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി രാഷ്ട്രീയത്തിൽ ഉടൻ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയാകും എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് രജനീകാന്തിനെതിരെയും, അതുപോലെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അവിടെ BJP കേന്ദ്ര സർക്കാരിനെതിരെയും ഒക്കെ നിരവധി വാദങ്ങൾ ഉന്നയിക്കുന്ന കമൽഹാസൻ്റെ പൂർവ്വകാല ചരിത്രം ഇങ്ങനെയൊക്കെയാണ്. ഇതിപ്പോൾ ഒരു കഥ മാത്രമാണ്, എത്രയോ കഥകൾ ഇതുമായി ബന്ധപ്പെട്ട് കേട്ടിരിക്കുന്നു. നമുക്കറിയില്ല ഈ കഥകളൊക്കെ സത്യമാണോ എന്ന്. ഏതായാലും യൂണിവേഴ്സൽ ആക്ടർ, അല്ലെങ്കിൽ ഉലകനായകൻ എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്ന കമൽഹാസൻ ഇത്തരത്തിൽ അന്ന് ചെയ്തത് ശരിയായില്ല എന്ന ഒരു പരാതിയാണ് രേഖ ഉന്നയിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ രേഖയ്ക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ എന്തെങ്കിലും പുറത്തു കൊണ്ടുവരാൻ ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ പറയുന്നത്, ഇതിൻ്റെ വ്യക്തത നമുക്കില്ല. ഏതായാലും കമൽഹാസനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത, വ്യക്തിപരമായ ജീവിത വശങ്ങളെക്കുറിച്ച് ഒട്ടും നല്ല വാർത്തകളല്ല തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ സിനിമാ മേഖലയിൽ നിന്നും കേൾക്കുന്നത് എന്നത് സത്യമാണ്. രാഷ്ട്രീയത്തിൽ അദ്ദേഹം എന്ത് കാണിക്കുന്നു, എന്ത് കാണിച്ചു എന്നൊന്നും നമുക്കറിയില്ല. മക്കൾ നീതിമയം പാർട്ടി ഇപ്പോൾ നിലവിലുണ്ടോ, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അതും നമുക്കറിയില്ല. എന്തായാലും കമൽ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ കമൽഹാസൻ എന്ന ആ ഒരു ഉലകനായകൻ എന്ന് സ്വയം ഒരു വേഷമെടുത്തണിഞ്ഞിരിക്കുന്ന കമൽഹാസൻ്റെ വ്യക്തിജീവിതത്തിലെയും സിനിമാ ജീവിതത്തിലെയും പലതരത്തിലുള്ള കഥകൾ ഇത്തരത്തിൽ ഓരോ ദിവസവും പലതും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ചിലതൊക്കെ ഇനിയും പുറത്തു വരാനുണ്ട് എന്നാണ് തമിഴ്നാട് സിനിമാ മേഖലയുമായി
മദ്രാസ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്ന വാർത്തകൾ, ഇത്തരത്തിലുള്ള സൈറ്റുകളൊക്കെയാണ് ഇത്തരത്തിൽ വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നത്. ഇതിപ്പോൾ രേഖയുടെ ഒരു അഭിമുഖത്തിൻ്റെ ഒരു രൂപം, അത് അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വാർത്ത പുറത്തു വന്നത്. അതിപ്പോൾ ചുംബന രംഗമായാലും എന്ത് രംഗമായാലും അത് അഭിനയിക്കുന്നവരുടെ അനുവാദം ചോദിക്കുകയും അഭിനയിക്കുന്നവരോട് കാര്യങ്ങൾ പറയുകയും ഒക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും അങ്ങനെയല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ അറിയുന്നത്. വെബ് ഡെസ്ക്, തത്വമണി ന്യൂസ്.